ജനങ്ങളുടെ ജീവന് സുരക്ഷയില്ലാതെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് അഴിമതികളിൽ നിന്ന് രക്ഷപ്പെടാൻ ദുരന്തങ്ങളെ ആശ്രയിക്കുന്ന ഭരണാധികാരിയാണ് മുഖ്യമന്ത്രിയെന്ന് RYF സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹൻ. കൊല്ലം പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ തന്നെ കേരളത്തിലെ വലിയൊരു യുവജന സമൂഹം ഇന്ന് സിറ്റിസൺഷിപ്പ് പോലും ഉപേക്ഷിച്ച് തൊഴിലിനു വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുകയും വിദേശത്ത് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ കൂടി ഒരു സുരക്ഷിതമായ ഒരു ഡോക്ടർക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു ഡോക്ടർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് യുവജന സമൂഹത്തിൻ്റെ ഇടയിൽ കേരളം ഒരു സുരക്ഷിതമായ ഒരു ഇടമല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്ന ഭരണകൂടമാണ് ഇന്ന് കേരളത്തിൽ. അപകടങ്ങൾ, ആക്രമണങ്ങൾ, ദുരന്തങ്ങൾ എന്നിവ മുൻകൂട്ടി അറിഞ്ഞ് പ്രതിരോധിക്കാനും സുരക്ഷിത മുൻകരുതലുകൾ എടുക്കാനുമുള്ള സിസ്റ്റം പ്രവർത്തിപ്പിക്കലാണ് ഒരു ഗവൺമെന്റിന്റെ പ്രഥമ ചുമതല. ആ സംവിധാനം നിർജീവമായതിന്റെ തുടർച്ചയാണ് മലയാളികളെ വേദനിപ്പിക്കുന്ന ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണം. വൻ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അഴിമതി നടത്താൻ കാണിക്കുന്ന മുൻകരുതലിന്റെ 100% ജനങ്ങളുടെ ജീവന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി നൽകണമെന്നും ഡോക്ടർ വന്ദനാദാസിന്റെ ദാരുണ കൊലപാതകത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു അപ്രതീക്ഷിത സംഭവം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന പ്രാഥമിക യുക്തി പോലും സംഭവ സമയത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ, ജില്ലാ സെക്രട്ടറി ഡേവിഡ് സേവിയർ, ജില്ലാ പ്രസിഡന്റ് നവീൻ നീണ്ടകര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എൻ ലൈറ്റ് ന്യൂസ്, കൊല്ലം.